കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട വീഡിയോയുടെ നാലാമത്തെ ഭാഗമാണിത്. ആദ്യത്തെ ചോദ്യം, ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്ന വർഷം ഏത്? ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്ന വർഷം. ഉത്തരം 1920. 1920. അടുത്ത ചോദ്യം, മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി വനിത ആരാണ്? മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി വനിത ആരാണ്? ഉത്തരം കമ്മത്ത് ചിന്നമ്മ. കമ്മത്ത് ചിന്നമ്മ. അടുത്ത ചോദ്യം, വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ട് കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ ആര്? വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ട് കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ ആരാണ്? ഉത്തരം ടി എച്ച് ഹിസ്കോക്ക്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആര്? കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആര്? ഉത്തരം കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. അടുത്ത ചോദ്യം, 1921 മലബാർ ലഹള നയിച്ച പണ്ഡിതൻ്റെ പേരെന്ത്? 1921 മലബാർ ലഹള നയിച്ച പണ്ഡിതൻ്റെ പേര്? ഉത്തരം ആലി മുസലിയാർ. ആലി മുസലിയാർ. മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് ആരെ? മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് ആരെ? ഉത്തരം ആലി മുസലിയാർ. ആലി മുസലിയാർ. അടുത്ത ചോദ്യം, മലബാർ ലഹളയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്ന പ്രദേശം? മലബാർ ലഹളയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്ന പ്രദേശം തിരൂരങ്ങാടി. തിരൂരങ്ങാടി. അടുത്ത ചോദ്യം, മലബാർ ലഹളയെ ആസ്പദമാക്കി മലബാർ കലാപം എന്ന കൃതി രചിച്ചത് ആരാണ്? മലബാർ ലഹളയെ ആസ്പദമാക്കി മലബാർ കലാപം എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം കെ മാധവൻ നായർ. കെ മാധവൻ നായർ. അടുത്ത ചോദ്യം, പൗരസമത്വ പ്രക്ഷോഭത്തെ പിന്തുണച്ച എ കെ പിള്ളയുടെ പത്രം ഏതാണ്? പൗരസമത്വ പ്രക്ഷോഭത്തെ പിന്തുണച്ച എ കെ പിള്ളയുടെ പത്രം. ഉത്തരം സ്വരാട്. ഉത്തരം സ്വരാട്. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ മഠം ഏതാണ്? വൈക്കം സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ മഠം ഏതാണ്? ഉത്തരം വെല്ലൂർ മഠം. വെല്ലൂർ മഠം. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്ന് എത്തിയ അകാലികളുടെ നേതാവ് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്ന് എത്തിയ അകാലികളുടെ നേതാവ് ആരാണ്? ഉത്തരം ലാലാ ലാൽ സിംഗ്. ലാലാ ലാൽ സിംഗ്. അടുത്ത ചോദ്യം, ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ആര്? ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ആര്? ഉത്തരം ഡോക്ടർ എം ഇ നായിഡു. ഡോക്ടർ എം ഇ നായിഡു. അടുത്ത ചോദ്യം, കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തവരുടെ എണ്ണം? കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തവരുടെ എണ്ണം. ഉത്തരം 32. 32. അടുത്ത ചോദ്യം, പാലക്കാട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? പാലക്കാട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. അടുത്ത ചോദ്യം, കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന നേതാവ് ആര്? കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന നേതാവ് ആര്? ഉത്തരം മുഹമ്മദ് അബ്ദുറഹിമാൻ. മുഹമ്മദ് അബ്ദുറഹിമാൻ. അടുത്ത ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് എന്ന്? ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് എന്ന്?
ഉത്തരം 1931 നവംബർ 1. 1931 നവംബർ 1. അടുത്ത ചോദ്യം, ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ ആര്? ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ ആര്? ഉത്തരം പി കൃഷ്ണപിള്ള. അടുത്ത ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ചുകൊണ്ട് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ചുകൊണ്ട് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ? ഉത്തരം വി ടി ഭട്ടതിരിപ്പാട്. അടുത്ത ചോദ്യം, നിവർത്തന പ്രക്ഷോഭത്തോട് അനുബന്ധിച്ച് 1935 വിവാദമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആര്? നിവർത്തന പ്രക്ഷോഭത്തോടനുബന്ധിച്ച് 1935 വിവാദമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആര്? ഉത്തരം സി കേശവൻ. അടുത്ത ചോദ്യം, നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാവ് ആര്? നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാവ് ആര്? ഉത്തരം സി കേശവൻ. അടുത്ത ചോദ്യം, നിവർത്തന എന്ന വാക്ക് നിർദ്ദേശിച്ചത് ആരാണ്? നിവർത്തന എന്ന വാക്ക് നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം ഐ സി ചാക്കോ. അടുത്ത ചോദ്യം, ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഗാന്ധിജി. അടുത്ത ചോദ്യം, ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ രക്തരഹിതവും അക്രമരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ രക്തരഹിതവും അക്രമരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം സി രാജഗോപാലാചാരി. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ ഭരണാധികാരി ആര്? ഉത്തരം ശ്രീ ചിത്തിര തിരുനാൾ. അടുത്ത ചോദ്യം, ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി എന്ന്? ഉത്തരം 1936 നവംബർ 12. 1936 നവംബർ 12. അടുത്ത ചോദ്യം, ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. അടുത്ത ചോദ്യം, ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ പ്രശസ്ത കവി ആരാണ്? ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. അടുത്ത ചോദ്യം, 1936 തിരുവിതാംകൂറിൽ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് ഏത് പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ടാണ്? 1936 തിരുവിതാംകൂറിൽ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് ഏത് പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ടാണ്? ഉത്തരം നിവർത്തന പ്രക്ഷോഭം. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ PSCയുടെ ആദ്യ സെക്രട്ടറി ആരാണ്? ഉത്തരം GD നോക്സ്. അടുത്ത ചോദ്യം, SNDP യോഗം ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ച ശേഷം കേരള PSC ചെയർമാനായ വ്യക്തി ആര്? SNDP യോഗം ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ച ശേഷം കേരള PSC ചെയർമാനായ വ്യക്തി ആര്? ഉത്തരം വി കെ വേലായുധൻ. അടുത്ത ചോദ്യം, യാചനായാത്ര നടത്തിയത് എവിടെ മുതൽ എവിടെ വരെ? ഉത്തരം
തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയും. തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയും. അടുത്ത ചോദ്യം, എ കെ ജിയുടെ നേതൃത്വത്തിൽ 1936 നടത്തിയ പട്ടിണി ജാഥയുടെ ലക്ഷ്യം എന്തായിരുന്നു? എ കെ ജിയുടെ നേതൃത്വത്തിൽ 1936 നടത്തിയ പട്ടിണി ജാഥയുടെ ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരം, മലബാറിന്റെ ശോചനീയാവസ്ഥ മദ്രാസ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ. മലബാറിന്റെ ശോചനീയാവസ്ഥ മദ്രാസ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ. അടുത്ത ചോദ്യം, കേരളത്തിന്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് ആര്? കേരളത്തിന്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം, സുബ്രഹ്മണ്യം തിരുമുമ്പ്. സുബ്രഹ്മണ്യം തിരുമുമ്പ്. അടുത്ത ചോദ്യം, 1936 ഇലക്ട്രിസിറ്റി സമരം നടന്നത് ഏത് ജില്ലയിൽ? 1936 ഇലക്ട്രിസിറ്റി സമരം നടന്നത് ഏത് ജില്ലയിൽ? ഉത്തരം, തൃശ്ശൂരിൽ. ഉത്തരം, തൃശ്ശൂരിൽ. അടുത്ത ചോദ്യം, 1936 ഇലക്ട്രിസിറ്റി സമരത്തിൻ്റെ പ്രധാന നേതാവ് ആര്? 1936 ഇലക്ട്രിസിറ്റി സമരത്തിൻ്റെ പ്രധാന നേതാവ് ആര്? ഉത്തരം, ഡോക്ടർ എ ആർ മേനോൻ. ഡോക്ടർ എ ആർ മേനോൻ. അടുത്ത ചോദ്യം, ഉത്തരവാദിത്വ ഭരണ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് അക്രമചര്യ നയിച്ച സമരം ഏതാണ്? ഉത്തരവാദിത്വ ഭരണ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് അക്രമചര്യ നയിച്ച സമരം ഏതാണ്? ഉത്തരം, രാജധാനി മാർച്ച്. രാജധാനി മാർച്ച്. അടുത്ത ചോദ്യം, തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിലുള്ള പ്രതിമ ആരുടേതാണ്? തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിലുള്ള പ്രതിമ ആരുടേതാണ്? ഉത്തരം, അക്രമചര്യാൻ. ഉത്തരം, അക്രമചര്യാൻ. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആര്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആര്? ഉത്തരം, പട്ടം താണുപിള്ള. പട്ടം താണുപിള്ള. അടുത്ത ചോദ്യം, കയ്യൂർ സമരത്തെ ആസ്പദമാക്കി കയ്യൂർ സമരചരിത്രം എന്ന കൃതി രചിച്ചത് ആര്? കയ്യൂർ സമരത്തെ ആസ്പദമാക്കി കയ്യൂർ സമരചരിത്രം എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം, വി കുഞ്ഞമ്പു. വി കുഞ്ഞമ്പു. അടുത്ത ചോദ്യം, കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് സമരക്കാരുടെ ആക്രമണത്തെ ഭയന്ന് പുഴയിൽ ചാടി മരിച്ച പോലീസുകാരൻ ആര്? കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് സമരക്കാരുടെ ആക്രമണത്തെ ഭയന്ന് പുഴയിൽ ചാടി മരിച്ച പോലീസുകാരൻ ആര്? ഉത്തരം, സുബ്ബരായൻ. ഉത്തരം, സുബ്ബരായൻ. അടുത്ത ചോദ്യം, കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ചലച്ചിത്രം ഏതാണ്? കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ചലച്ചിത്രം ഏതാണ്? ഉത്തരം, മീനമാസത്തിലെ സൂര്യൻ. മീനമാസത്തിലെ സൂര്യൻ. അടുത്ത ചോദ്യം, കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ എഴുതിയത് ആര്? കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ എഴുതിയത് ആര്? ഉത്തരം, നിരഞ്ജന. ഉത്തരം, നിരഞ്ജന. അടുത്ത ചോദ്യം, കയ്യൂർ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള മുൻ കേരള മുഖ്യമന്ത്രി ആര്? കയ്യൂർ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള മുൻ കേരള മുഖ്യമന്ത്രി? ഉത്തരം, ഇ കെ നയനാർ. ഇ കെ നയനാർ. അടുത്ത ചോദ്യം, 1941 കയ്യൂർ സമരം നടന്നത് ഏത് ജില്ലയിലാണ്? 1941 കയ്യൂർ സമരം നടന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം, കാസർഗോഡ്. ഉത്തരം, കാസർഗോഡ്. അടുത്ത ചോദ്യം, ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ 1942 കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായത്? ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ 1942 കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായത്? ഉത്തരം, ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം. കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം നൽകിയത് ആര്? കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം, ഡോക്ടർ കെ ബി മേനോൻ. ഡോക്ടർ കെ ബി മേനോൻ. അടുത്ത ചോദ്യം, കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഡോക്ടർ കെ ബി മേനോൻ പ്രസിദ്ധീകരിച്ച രഹസ്യ പത്രിക ഏത്?
കീഴടിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഡോക്ടർ കെ ബി മേനോൻ പ്രസിദ്ധീകരിച്ച രഹസ്യ പത്രിക ഏത്? ഉത്തരം സ്വതന്ത്ര ഭാരതം. സ്വതന്ത്ര ഭാരതം. അടുത്ത ചോദ്യം, പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏതാണ്? പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. 1946. അടുത്ത ചോദ്യം, വയലാർ സ്റ്റാൻലിൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? വയലാർ സ്റ്റാൻലിൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സി കെ കുമാരപ്പണിക്കർ. സി കെ കുമാരപ്പണിക്കർ. അടുത്ത ചോദ്യം, പുന്നപ്ര വയലാർ പ്രക്ഷോഭത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം. പുന്നപ്ര വയലാർ പ്രക്ഷോഭത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം. ഉത്തരം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിൽ അയിത്തോച്ചാടനത്തിനെതിരെ നടന്ന ആദ്യ സമരം. സ്വതന്ത്ര ഇന്ത്യയിൽ അയിത്തോച്ചാടനത്തിനെതിരെ നടന്ന ആദ്യ സമരം. ഉത്തരം പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹം. അടുത്ത ചോദ്യം, പാലിയം സത്യാഗ്രഹം നടന്ന വർഷം. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം 1947. 1947. അടുത്ത ചോദ്യം, പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ആര്? പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് സി കേശവൻ. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് സി കേശവൻ.